തടവുകാർക്കെന്തിനാണ് ആഘോഷങ്ങളെന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായത്? ജയിൽ വെറുമൊരു തടവറയല്ലെന്നും മറിച്ചൊരു പുനരധിവാസ കേന്ദ്രമാണെന്നുമുള്ള പുനർനിർവചനത്തെ തുടർന്നാണ് പൊതുസമൂഹം ആചരിക്കുന്ന ആഘോഷിക്കുന്ന വിശേഷ ദിവസങ്ങളിലെ അതേ പ്രാധാന്യത്തോടെ ജയിലുകളും കാണുന്നു. 2010-ലെ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ടിൽ ഈ വിഷയം പ്രതിപാദിക്കുകയും 2014-ലെ കേരള ജയിലുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ മുതൽ കേരളത്തിലെ ജയിലുകളിൽ ആദ്യ സംവിധാനം പ്രാബല്യത്തിലാവുകയും ചെയ്തു. കേരളത്തിന്റെ തനത് പാരമ്പര്യം എല്ലാ കാര്യങ്ങളും പുലർത്തുക എന്ന ഉദ്ദേശം മനസ്സിൽ വച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ നീതിബോധവും തുല്യതാബോധവും മറ്റ് ജനജീവിതത്തിലെ രീതികളും വച്ചുകൊണ്ട് ജയിലിലെ അന്തേവാസികളും തുല്യനീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ 10 ദിവസമാണ് സദ്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളായ വിഷു, ഓണം, റംസാൻ, ബക്രീദ്, ക്രിസ്മസ്, ഈസ്റ്റർ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഗാന്ധിജയന്തി, കേരളപ്രവി എന്നിവയാണവ. ഇതിനായി ഒരു അന്തേവാസിക്ക് 25 രൂപ എന്ന കണക്കിൽ ഒരു ദിവസം അധികമായി വകയിരുത്തുന്നു. തുറന്ന ജയിലുകളിൽ കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് ഒരു സദ്യ കൂടി നൽകുന്ന പതിവുണ്ട്. ഈ ഓണക്കാലത്തും നമ്മുടെ ജയിലുകൾ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നില്ല. സദ്യയുടെ ദിവസത്തിൻ്റെ തലേനാൾ സൂപ്രണ്ടിൻ്റെയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കൂട്ടത്തിൽ അന്തേവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ ബ്ലോക്കിൽ നിന്നും വെൽഫെയറിൻ്റെ ഉത്തരവാദിത്തമുള്ള അന്തേവാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും സദ്യയ്ക്കുള്ള ഇനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ഇത്തരം സദ്യകൾ ഭാഗികമായി സ്പോൺസർ ചെയ്യാറുമുണ്ട്. ഓണനാളുകളിലും ജയിൽ ക്ഷേമദിനത്തിലും കലാകായിക മത്സരങ്ങളും ജയിലുകളിൽ നടത്തി വരുന്നു. ഇത്തവണയും ജയിലുകൾ ഓണാഘോഷങ്ങളാൽ സമൃദ്ധമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.